റിട്ടയർഡ് നാവികസേന ഉദ്യോഗസ്ഥരിൽ നിന്നും ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ വനിതാ ഇൻസ്പെക്ടർ അടക്കം നാലു പേർ ആന്ധ്രാപ്രദേശിൽ അറസ്റ്റിൽ. വിശാഖപട്ടണം സിറ്റി ആൻഡ് റിസർവ് ഇൻസ്പെക്ടർ ബി സ്വർണലത, പോലീസ് കോൺസ്റ്റബിൾ എം ഹേമസുന്ദർ, ഹോംഗാർഡ് വി ശ്രീനിവാസറാവു എന്ന ശ്രീനു, ഇടനിലക്കാരായ വി സുരിബാബു എന്നിവരെയാണ് വിശാഖപട്ടണം ദ്വാരക പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. റിട്ടയർഡ് നാവികസേന ഉദ്യോഗസ്ഥരായ രണ്ടുപേരിൽ നിന്നും 12 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന പരാതിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥരടക്കം നാലുപേരെയും പിടികൂടിയതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സി എം ത്രിവിക്രമവർമ്മ അറിയിച്ചു. ഈ പണം സ്വർണലതയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. സ്വർണലതയുടെ അറസ്റ്റ് ആന്ധ്രാപ്രദേശ് പോലീസിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സിനിമാ മോഹമുള്ള സ്വർണലത പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ സഹായത്തോടെ AP-31 എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. ഇൻസ്റ്റാഗ്രാം റീൽസിലും ആൽബങ്ങളിലും സ്വർണലത സജീവമാണ്. പണം തട്ടിപ്പു കേസിൽ അറസ്റ്റിലായ സ്വർണലതയ്ക്കെതിരെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. ഹോംഗാർഡ് SSA ആയിരിക്കുമ്പോൾ നിയമനവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഇവർക്കെതിരെ ഉയർന്നിരുന്നു. ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിജയവാഡയിലേക്ക് സ്ഥലം മാറ്റി. കുറച്ചുകാലം അവിടെ ജോലി ചെയ്ത ശേഷം YSR കോൺഗ്രസ് പാർട്ടി നേതാക്കളുടെ ശുപാർശയോടെ വിശാഖപട്ടണത്തിലേക്ക് സ്ഥലം മാറ്റും. തുടക്കത്തിൽ കുറച്ചുകാലം സിറ്റിംഗ് ട്രെയിനിംഗ് സെന്ററിൽ ജോലി ചെയ്തു. തുടർന്ന് ഹോംഗാർഡ് റിസർവ് ഇൻസ്പെക്ടറായി ചുമതലയേറ്റു. സ്വർണലതയ്ക്ക് ആദ്യം മുതൽ തന്നെ സിനിമയിൽ താല്പര്യമുണ്ടായിരുന്നു. അടുത്തിടെ ഒരു ഗാനത്തിന് സ്വർണലത ചുവടുവെക്കുന്ന വീഡിയോയും പുറത്തു വന്നു. ഇതോടൊപ്പം സമൂഹ മാധ്യമത്തിൽ റീലുകളും ചെയ്തു. പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രത്തിൽ മികച്ച വേഷം സ്വർണലതയ്ക്ക് ഉണ്ടാകുമെന്ന് ഒരു ഉന്നത രാഷ്ട്രീയ നേതാവ് അവർക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി അവർ നൃത്തം പരിശീലിച്ചിരുന്നു. നൃത്ത പരിശീലനത്തിന്റെ നിരവധി വീഡിയോകളും പുറത്തു വന്നു. സ്വർണലതയ്ക്ക് വലിയ രാഷ്ട്രീയ പിടിപാടുകളുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. YSR കോൺഗ്രസ് നേതാക്കളുമായി സ്വർണലത അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. 500 രൂപയുടെ കറൻസികൾ നൽകി നോട്ട് ഇരുട്ടിപ്പി സംഘത്തിൽ നിന്നും കൂടുതൽ പണം വാങ്ങാൻ ശ്രമിച്ച രണ്ട് റിട്ടയർഡ് ഉദ്യോഗസ്ഥരിൽ നിന്നുമാണ് നാലു പ്രതികളും 12 ലക്ഷം രൂപ തട്ടിയെടുത്തത്. നാവികസേനയിൽ നിന്ന് വിരമിച്ച രണ്ട് ഉദ്യോഗസ്ഥർക്കും വിരമിക്കൽ ആനുകൂല്യമായി ഏകദേശം 90 ലക്ഷം രൂപ ലഭിച്ചിരുന്നു. സുരിബാബുവുമായി അടുപ്പമുള്ള ഗോപി എന്നയാൾ അടുത്തിടെ ഇവരെ ബന്ധപ്പെടുകയും 90 ലക്ഷം രൂപ 500 രൂപയുടെ നോട്ടുകളായി നൽകിയാൽ 1 കോടി രൂപ തിരികെ നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തു. 2000 രൂപയുടെ നോട്ടുകളായാണ് പണം ലഭിക്കുകയെന്നും ഇയാൾ പറഞ്ഞിരുന്നു. 90 ലക്ഷം നൽകിയാൽ 10 ലക്ഷം രൂപ അധികം ലഭിക്കുമെന്ന വാഗ്ദാനം കേട്ടതോടെ റിട്ടയർഡ് ഉദ്യോഗസ്ഥർ ഇടപാടിന് സമ്മതിച്ചു. ഇതിനിടെ ഇടപാടിന് മുൻകൈയെടുത്ത സുരിബാബു വഴി ഹോംഗാർഡ് ശ്രീനിവാസറാവും കോൺസ്റ്റബിൾ ഹേമസുന്ദറും ഈ വിവരം അറിഞ്ഞു. ഇരുവരും ഇക്കാര്യം ഇൻസ്പെക്ടർ സ്വർണലതയെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് June 3 പണവിനിമയം നടക്കുന്നതിനിടെ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള പോലീസുകാർ സ്ഥലത്തെത്തുകയും ഭീഷണിപ്പെടുത്തി പണം തട്ടുകയുമായിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.